ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ലൈക്ക് മാത്സ് ടുഡേ വി ആർ ഗോയിങ് ടു ടേ ക്ലാസ് 9 സി ബി എസ്ഇ മാത്സ് ചാപ്റ്റർ ടു പോൾ നോമിയൽസ് ഇൻ ദാറ്റ് എക്സസൈസ് ടു പോയിന്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ ടൂ പോയിന്റ് ടുത്തെ പോൾനോമിയൽസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നതാണ് നമ്മൾ സെക്ഷൻ 2.2 പോയിന്റ് ടു പാർട്ട് വൺ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുന്നതാണ് നല്ലത് ബിക്കോസ് കൺസെപ്റ്റ്സ് എല്ലാം അതിൽ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എക്സസൈസ് ടു പോയിന്റ് വൺ ക്വസ്റ്റ്യൻ വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോൾ നോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട് സ്റ്റേറ്റ് റീസൺസ് ഫോർ യുവർ ആൻസർ ദർ ആർ ഫൈവ് എക്സ്പ്രഷൻസ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് വിച്ച് ആർ പോൾ നോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് ഓൾസോ വി ഹാവ് ടു the ദി റീസൺ ഫോർ ദി ആൻസർ ക്വസ്റ്റ്യൻ വൺ എല്ലാവർക്കും മനസ്സിലായില്ലോ അല്ലേ അതായത് നമുക്ക് കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട് നമുക്കത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ആണോ എന്ന് നോക്കണം എന്താണ് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ഒന്ന് തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഒരു വേരിയബിളേ ഉണ്ടാവാൻ പാടുള്ളൂ ദ ഷുഡ് ബി ഓൺലി വൺ വേരിയബിൾ ഇൻ ദി ഗിവൺ എക്സ്പ്രഷൻ സെക്കൻഡ് കണ്ടീഷൻ എന്താണ് ഇറ്റ് ഷുഡ് ബി എ പോളിനോമിയൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ എ പോളിനോമിയൽ ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രഷനിലുള്ള വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിരിക്കണം അല്ലേ സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ആൻ എക്സ്പ്രഷൻ ടു ബിക്കം പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ എടുക്കാം ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ട് ഹൗ മെനി വേരിയബിൾസ് ആർ ദർ ഓൺലി വൺ വേരിയബിൾ റൈറ്റ് എക്സ് അപ്പോൾ അത് വൺ വേരിയബിൾ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു നൗ പോൾ ആവണമെങ്കിൽ എന്ത് വേണം ആ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിരിക്കണം ഇപ്പം ഇവിടെ നോക്ക് എക്സ് സ്ക്വയർ ആണ് ഓക്കെ ടു ഈസ് എ ഹോൾ നമ്പർ ആൻഡ് ഹിയർ വൺ വൺ ഈസ് എ ഹോൾ നമ്പർ സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ സ്ക്വയർ പ്ലസ് റൂട്ട് ടു ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ വൈ ആൻഡ് പവർ ഈസ് ടു വിച്ച് ഈസ് എ ഹോൾ നമ്പർ സോ ദിസ് ഈസ് ഓൾസോ എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ തേർഡ് ക്വസ്റ്റ്യൻ ത്രീ റൂട്ട് ടി പ്ലസ് ടി റൂട്ട് ടു ഓക്കെ ഹിയർ ടി എന്ന് പറയുന്നതാണ് വേരിയബിൾ ടി ഇസ് ദ വേരിയബിൾ ആൻഡ് സി ദർ ഇസ് എ സ്ക്വയർ റൂട്ട് വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ടി ഇഫ് യു റെപ്രസെന്റ് റൂട്ട് ടി ആസ് എക്സ്പോണെൻറ്റ് ഓഫ് ടി വിൻ റൈറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് ടി ഈക്വൽ ടു ടി റൈസ് ടു വൺ ബൈ ടു സോ ലെറ്റ് എസ് റൈറ്റ് ദിസ് ടേം എസ് ത്രീ ടി റൈസ് ടു വൺ ബൈ ടു പ്ലസ് റൂട്ട് നൗ What is the exponent of t? It is 1 by 2, which is not a whole number. So this expression is not a polynomial. Now fourth question: y plus 2 by y. What is 2 by y or what is 1 by y? 1 by y equal to y raised to minus 1. Okay. So here we can represent this term as y plus 2 into y raised to minus 1 there is only one variable y but what are the exponents here it is one but here it is minus one minus one is not a whole number so this expression is not a polynomial fifth question x raised to 10 plus y raised to 3 plus t raised to 50 here there are three variables what we want we want to find whether the given expressions are polynomials in one variable since there are three variables this is a polynomial in three variables okay now let us write the answers expressions 1 and 2 are polynomials in one variable why because it contains only one variable and exponent of the variable is a whole number now expressions 3 and 4 are not polynomials because in each of these Exponent of the variable is not a whole number. We saw that, right? Why the exponent of the variable is not a whole number? Because the exponents were 1 by 2, which is a rational number, and the other one was minus 1, which is a negative integer. Okay. Now, fifth expression, it is a polynomial in three variables as it contains three variables x, y, and t. Okay. ക്വസ്റ്റ്യൻ ടു റൈറ്റ് ദി കോഫിഷ്യൻസ് ഓഫ് എക്സ്ക്വയർ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ എക്സ്പ്രഷൻസ് ആർ ഗിവൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് കോയഫിഷ്യൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എടുക്കാം ടു പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ എക്സ്ക്വയർ ഉള്ള ടേം ഇവിടെ ഏതാണെന്ന് നോക്കണം ഓക്കെ ഈ മൂന്ന് ടേം ആണ് ഈ ഒരു എക്സ്പ്രഷനിൽ ഉള്ളത് അതിൽ എക്സ്ക്വയർ നമുക്ക് കിട്ടി ഇതാണ് ആ ടേം എക്സ് സ്ക്വയർ ഉള്ള ടേം ഇതാണ് ഇതിൻ്റെ കോഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ ഈ പെർട്ടിക്കുലർ ടേമിൻ്റെ കോൺസ്റ്റൻ്റ് പാർട്ടാണ് ഇതിൻ്റെ കോഫിഷ്യൻറ്റ് നോ ഫോർ ദിസ് ടേം വാട്ട് ഈസ് എ കോഫിഷ്യൻറ്റ് ഓർ വാട്ട് ഈസ് എ കോൺസ്റ്റൻറ് പാർട്ട് ഇറ്റ് ഈസ് വൺ ബിക്കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വൺ ഇൻ എക്സ് സ്ക്വയർ അല്ലേ അപ്പോൾ നമ്മളുടെ കോൺസ്റ്റൻറ് പാർട്ട് എന്താണ് വൺ ആണ് ദാറ്റ് ഈസ് ദി കോഫിഷ്യൻറ്റ് ഓഫ് എക്സ് സ്ക്വയർ okay so let us write the answer coefficient of x square equal to 1 now let us see the second expression here also we have to find the coefficient of x square so let us locate the term containing x square this is the term right now what is the constant part of this term it is minus 1 so minus 1 is the coefficient of x square so we can write coefficient of x square equal to minus 1 now third expression pi by 2 x square plus x now to find the coefficient of x square we have to see what is the constant part of it it is pi by 2 so what is the coefficient of x square it is pi by 2 so let us write coefficient of x square in this expression is pi by 2 now fourth expression it is root 2 x minus 1 we have to find the coefficient of x square. Is there any term that contains x square? No. So, what is the coefficient? It is 0. So, let us write the answer coefficient of x square equal to 0. Third question Give one example each of a binomial of degree 35 and of a monomial of degree 100. Third question and then another. ഗീവ് വൺ എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതണം എന്തിൻ്റെയൊക്കെ ഈച്ച് ഓഫ് എ ബൈനോമിയൽ ഓഫ് ഡിഗ്രി തേർട്ടി ഫൈവ് ആൻഡ് എ മോണോമിയൽ ഓഫ് ഡിഗ്രി ഹൺഡ്രഡ് അതായത് നമുക്ക് ബൈനോമിയൽ ഓഫ് ഡിഗ്രി തേർട്ടി ഫൈവിൻ്റെ ഒരു എക്സാമ്പിൾ എഴുതണം ബൈനോമിയൽ എന്ന് പറഞ്ഞ എന്താണ് ടു ടേംസ് ഉള്ള പോൾനോമിയലിനെയാണ് ബൈനോമിയൽ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ കണ്ടിരുന്നു ഇനി ഡിഗ്രി തേർട്ടി ഫൈവ് എന്താണ് ഡിഗ്രി ഒരു പോൾനോമിയിലത്തെ വേരിയബിളിൻ്റെ പവർ ഹയ്യസ്റ്റ് പവറിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ടു ടേംസ് ഉള്ള ഒരു പോളിനോമിയൽ എഴുതിയിട്ട് അതിലത്തെ വേരിയബിളിൻ്റെ ഹയ്യസ്റ്റ് പവർ തേർട്ടി ഫൈവ് ആയിരിക്കണം ഓക്കെ സോ നമുക്ക് എഴുതി നോക്കാം ലെറ്റ് എക്സ് ബി ദി വേരിയബിൾ ഓക്കെ അതിൻ്റെ പവർ എന്തായാലും തേർട്ടി ഫൈവ് പവർ ആയിട്ടുള്ള ഒരു വേരിയബിൾ എന്തായാലും വേണം ഓക്കെ ഇനി ഈ എക്സ് റൈസ് ടു തേർട്ടി ഫൈവിന് കോയഫിഷ്യൻ്റ് എഴുതിറങ്ങി എഴുതാം എഴുതിയില്ലെങ്കിൽ തട്ട് ഈസ് വൺ ഓക്കെ സോ ലെറ്റ് എസ് റൈറ്റ് എ കോയഫിഷ്യൻറ്റ് ത്രീ ദെൻ വി ക്യാൻ ഹാവ് സമതർ ടേം അല്ലെ വേറൊരു ടേമും കൂടി എഴുതണം കാരണം ബൈനോമിയൽ ആണ് രണ്ട് ടേം മസ്റ്റ് ആണ് അപ്പം നമുക്ക് ഒരു ടേമും കൂടി എഴുതണം ആ ടേമിന് വേരിയബിൾ ഉണ്ടാവാം വേരിയബിൾ ഇല്ലാതിരിക്കാം വേരിയബിൾ ഉണ്ടെങ്കിൽ അത് തേർട്ടി ഫൈവിനേക്കാളും ആയിരിക്കണം കാരണം എന്താണ് ഡിഗ്രി തേർട്ടി ഫൈവ് ആണ് നമുക്ക് വരേണ്ടത് ഓക്കെ അപ്പം നമുക്ക് ഒരു കോൺസ്റ്റന്റ് ടേം എഴുതാം അതല്ല ഇനി വേറൊരു ടേമും വേണമെങ്കിൽ എഴുതാം ഇപ്പം തൽക്കാലം നമുക്ക് ഒരു കോൺസ്റ്റന്റ് ടേം എഴുതാം ഓക്കെ മൈനസ് ഫോർ ഓക്കെ അപ്പം ത്രീ എക്സ് റൈസ് ടു തേർട്ടി ഫൈവ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് ടേംസ് ഉണ്ട് സോ ഇറ്റ് ഈസ് എ ബൈനോമിയൽ ഇനി ഇതിലത്തെ വേരിയബിൾ എന്താണ് എക്സാണ് എക്സിന്റെ പവർ എന്ന് പറയുമ്പോൾ തേർട്ടി ഫൈവ് ആണ് അപ്പോൾ ഈ ഒരു വേരിയബിളിൻ്റെ ഈ പോൾനോമിയലത്തെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് സോ ഡിഗ്രി ഓഫ് ദിസ് ബൈനോമിയൽ ഈസ് തേർട്ടി ഫൈവ് അപ്പം നമുക്കൊരു എക്സാമ്പിൾ കിട്ടി ഇതുപോലെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് ഇതിന് എഴുതാം അനദർ എക്സാമ്പിൾ നമുക്ക് എഴുതാവുന്നത് എന്തായാലും എക്സറൈസ് ടു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒരു ടേം ആണ് ഓക്കെ ഇനി ഇതിൻ്റെ താഴെ പവറുള്ള ഉള്ള ഒരു ടേം എഴുതാം അതായത് ടു എക്സ് റൈസ് ടു ത്രീന്ന് എഴുതാം ഇതും ഒരു ബൈനോമിയൽ ആണ് ബിക്കോസ് ദർ ആർ ടു ടേംസ് ഇനി ഇതിൻ്റെ ഡിഗ്രി എന്താണ് ദി ഹയസ്റ്റ് പവർ ഓഫ് എക്സ് അതെന്താണ് തേർട്ടി ഫൈവ് ആണ് അപ്പം ഇതിൻ്റെ ഡിഗ്രി തേർട്ടി ഫൈവ് ആണ് ഇതൊരു ബൈനോമിയൽ ആണ് ഇത് അനദർ എക്സാമ്പിൾ ആണ് ക്വസ്റ്റ്യനിൽ ഒരു എക്സാമ്പിളേ ചോദിച്ചിട്ടുള്ളൂട്ടാ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ആൻഡ് എ മോണോമിയൽ ഓഫ് ഡിഗ്രി ഹൺഡ്രഡ് മോണോമിയൽ മീൻസ് ഓൺലി വൺ ടേം പോളിനോമിയൽ ആണ് അല്ലെ ഒരു ടേമേ നമുക്ക് എഴുതണ്ടു ഇനി ഡിഗ്രി എത്രയായിരിക്കണം ആയിരിക്കണം ഹൺഡ്രഡ് ആയിരിക്കണം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഒരു എക്സാമ്പിൾ പറയാവുന്നത് നമുക്ക് വൈ ആയിട്ട് എടുക്കാം വേരിയബിൾ ഓക്കെ വൈരെ പവർ ഹൺഡ്രഡ് എഴുതണം അല്ലേ ബിക്കോസ് ഡിഗ്രി ഈസ് ഹൺഡ്രഡ് ഇനി മോണോമിയൽ എന്ന് പറഞ്ഞാൽ എത്ര ടേം ഉണ്ടാവും ആകെ ഒരു ടീമേ പാടുള്ളൂ ഇനി ഈ ഒരു ടേമിന് നമുക്ക് കോൺസ്റ്റൻ്റ് ഉള്ള പോലെ എഴുതാം ഇല്ലാത്ത പോലെ എഴുതാം ഇല്ലാത്ത പോലെ എഴുതിയ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കോയിഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് വൺ ആണ് ഓക്കെ ഇപ്പം നമുക്കിവിടെ ഒരു റൂട്ട് ടുന്ന് കൊടുക്കാം എക്സാമ്പിൾ നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് എഴുതാം സേ വൈ റൈസ് ടു ഹൺഡ്രഡ് ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോയഫിഷൻ ത്രീ കൊടുക്കാം ദിസ് ഈസ് ഓൾസോ എ സിംഗിൾ ടേം പോളി നല്ല ദാറ്റ് ഇസ് എ മോണോമിയൽ ഓഫ് ഡിഗ്രി ഹൺഡ്രഡ് ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ോമിയൽ എന്താണ് ഒരു പോൾനോമിയൽ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കൊരു പോൾനോമിയൽ ഉണ്ടെങ്കിൽ അതിലത്തെ വേരിയബിൾ ഏതാണെന്ന് നോക്കുക സോ ഹിയർ ഇറ്റ് ഈസ് എക്സ് അല്ലെ ഇനി എക്സിന്റെ എക്സ്പോണൻസ് അല്ലെങ്കിൽ പവേഴ്സ് നോക്കുക അതിലത്തെ ഹൈയസ്റ്റ് വാല്യൂ ആണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ ഒരു പോൾനോമിയലിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാണ് വേരിയബിൾ എക്സിന്റെ പവേഴ്സിലെ ഹയ്യസ്റ്റ് ഏതാണ് ത്രീയാണ് സോ ത്രീ ഈസ് ദി ഡിഗ്രി ഓഫ് ദിസ് പോൾനോമിയൽ ഓക്കെ സോ ഡിഗ്രി ഓഫ് ദിസ് പോൾനോമിയൽ ഈസ് ത്രീ നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ മൈനസ് വൈ സ്ക്വയർ നൗ വാട്ട് ഈസ് എ വേരിയബിൾ ഇറ്റ് ഈസ് വൈ ഓൺലി വൺ ടൈം ഇസ് ദർ വിത്ത് വൈ

so degree of this polynomial is 1 so let us write fourth polynomial it is 3 3 means it is only one term and it is a constant so it is a constant polynomial what is the degree of a constant polynomial it is 0 why it is 0 3 can be expressed as 3 into x raised to 0 so what is the power of x it is 0

അപ്പം നമുക്ക് എന്ത് വേണം ആദ്യം തന്നെ ഈ തന്നിരിക്കുന്ന പോളിനോമിയൽസിന്റെ ഡിഗ്രി കണ്ടുപിടിക്കണം എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് അവർ ലീനിയർ ആണോ കോട്രാറ്റിക് ആണോ ക്യൂബിക് ആണോ എന്ന് നമുക്ക് എഴുതാം ഓക്കെ നൗ ടേക്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് പവർ ഓഫ് ദി വേരിയബിൾ ഓക്കെ ഇവിടെ എക്സ് ആണ് നമ്മുടെ വേരിയബിൾ ഇവിടെ പവർ ടൂ ആണ് ഇവിടെ വൺ ആണ് സോ വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് പവർ ഓഫ് ദിസ് വേരിയബിൾ എക്സ് ഇറ്റ് ഈസ് ടു ഹിയർ Degree is 2. So, it is a quadratic polynomial. Now, second polynomial x minus x cube. Here also the variable is x. Now, what is the highest power? Here 1, here 3. So, highest is 3. So, let us write. Degree is 3. So, this is a cubic polynomial. Third polynomial y plus y square plus 4. Here, variable is y. What is the highest power of y in this? It is 2, and hence it is a quadratic polynomial. So, let us write here: degree is 2, so this is a quadratic polynomial. Now, fourth one: it is 1 plus x, here variable is x, and what is the highest power? It is 1, so this is a linear polynomial. Let us write: degree is 1. So, this is a linear polynomial. Fifth polynomial, it is 3t. It is a monomial. What is the variable t? What is the power of it? 1. Since there is only one term, the highest power of this variable is 1. Here, degree is 1, so this is a linear polynomial. Sixth question it is R square. The variable is R and there is only one term. So what is the degree of degree is two? So this is a quadratic polynomial. Seventh one, seven x cube. So here also there is only one term. Variable is 6. So power of x is the degree of this polynomial that is 3. So if degree is 3, it is a cubic polynomial. So let us write. Degree is three, so this is a cubic polynomial. In this question, we have polynomials with a degree two, three, and one, and we have classified them to quadratic. There are three polynomials, cubic, two polynomials, and linear, two polynomials. Okay. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന് ക്ലിയർ അല്ലേ അതായത് ഇത് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമ്മൾ ഓർക്കണം അതായത് ലീനിയർ ക്വാഡ്രാറ്റിക് ക്യൂബിക് എന്ന് പറയുന്നത് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അപ്പൊ നമ്മൾ പോളിനോമിയൽസിന്റെ ഡിഗ്രി ഫസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കുക ഓക്കെ ഡിയർ ഫ്രണ്ട്സ് വിത്ത് വി ഹാവ് കംപ്ലീറ്റഡ് വൺ നെക്സ്റ്റ് ഈസ് section 2.3 zeros of a polynomial that we will see in the next video thank you for watching hello friends hope you understood the topics discussed here please let us know your comments clarifications and valuable suggestions through comment box Thank you very much for watching this video. If you haven't subscribed this channel, please do. If you like this video, please like and share with your friends. Let them too join I Like Maths family. Thank you once again. See you in next video. Bye bye. Take care.